കുട്ടികളെ അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് വാക്യങ്ങൾ വാക്യങ്ങളുടെ സ്വഭാവം അനുസരിച്ച് അവ വിന്യസിക്കുന്ന കർത്താവിനോ കർമ്മത്തിനോ പ്രാധാന്യം എന്നതിനെ അനുസരിച്ച് പ്രയോഗം എന്ന ഒരു വിഭാഗമുണ്ട് വ്യാകരണത്തിൽ പ്രയോഗം വാക്യരചനയിൽ കർത്താവിനാണ് പ്രാധാന്യമുള്ളതെങ്കിൽ കർത്താവിന് പ്രാധാന്യമുള്ള പദങ്ങളെ കർത്തരി പ്രയോഗം എന്നാണ് നമ്മൾ പറയാറുള്ളത് ഒരു വാക്യം അല്ലേ നമുക്കറിയാം ഒരു വാക്യത്തിൽ എന്തൊക്കെ ഉണ്ടാവും കർത്താവ് കർമ്മം ക്രിയ ഇവ ഉണ്ടായിരിക്കും അതിൽ അപ്പോൾ കർത്താവിന് പ്രാധാന്യമുള്ള തരം വാക്യങ്ങളെ നമ്മൾ കർത്തരി വാക്യങ്ങൾ കർത്തരി പ്രയോഗങ്ങൾ എന്ന് പറയുന്നത് കർത്താവിന് പ്രാധാന്യമുള്ളത് ഉദാഹരണമായിട്ട് ഒ എൻ വി കുറുപ്പ് വിട എന്ന കവിത എഴുതി ഒ എൻ വി കുറുപ്പ് വിട എന്ന കവിത എഴുതി അവിടെ ഒ എൻ വി കുറുപ്പ് എന്ന കർത്താവിനാണ് പ്രാധാന്യം അല്ലേ ഒ എൻ വി കുറുപ്പ് വിട എന്ന കവിത എഴുതി അവിടെ കർത്താവ് ഒ എൻ വി കുറുപ്പ് ക്രിയ എന്താണ് എഴുതുക അതിൻ്റെ കർമ്മം വിട എന്ന കവിത അപ്പോൾ വിട എന്ന കവിത എഴുതി ഇത് കർത്താവിന് പ്രാധാന്യമുള്ളൊരു വാക്യമാണ് ഇതിനെ കർമ്മത്തിന് പ്രാധാന്യമുള്ളതാക്കി മാറ്റുമ്പോൾ കർത്താവിൻ്റെ സ്ഥാനത്തേക്ക് ഏതാണ് അതിൽ കർമ്മം വിട എന്ന കവിത വിട എന്ന കവിത ആദ്യം വരണം കർത്താവിൻ്റെ സ്ഥാനത്തേക്ക് കർമ്മത്തെ വരികയും കർത്താവിനോടുകൂടി ആൽ എന്ന് ചേർക്കുകയും ക്രിയയോടുകൂടി പെടുക എന്ന് ചേർക്കുകയും വേണം ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ പറഞ്ഞു ഒ എൻ വി കുറുപ്പ് വിട എന്ന കവിത എഴുതി അപ്പോൾ അത് കർത്താവിൻ്റെ പ്രാധാന്യമുള്ള ഒന്നാം വാക്യത്തിൻ്റെ ആദ്യം കർത്താവാണ് വന്നിരിക്കുന്നത് ഒ എൻ വി കുറുപ്പ് ആ കർത്താവിൻ്റെ സ്ഥാനത്തേക്ക് കർമ്മത്തെ കൊണ്ടുവരണം അപ്പോൾ എങ്ങനെ വരും വിട എന്ന കവിത വിട എന്ന കവിത ഒ എൻ വി കുറുപ്പിനാൽ എഴുതപ്പെട്ടു അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ഒ എൻ വി കുറുപ്പ് വിട എന്ന കവിത എഴുതി അത് കർത്തരി പ്രയോഗത്തില് ആ കർത്തരി പ്രയോഗത്തിനെ കർമ്മണി പ്രയോഗത്തിലേക്ക് മാറ്റിയപ്പോ കർത്താവിൻ്റെ സ്ഥാനത്തേക്ക് കർമ്മത്തെ കൊണ്ടുവന്നു ഒ എൻ വി കുറുപ്പ് എന്നതിന് പകരം നമ്മൾ എന്ത് കർമ്മം എന്താണ് വിട എന്ന കവിത വിട എന്ന കവിത എന്ന കർമ്മത്തെ ആദ്യം കൊണ്ടുവരികയും പിന്നെ അതിൻ്റെ കർത്താവ് ഒ എൻ വി കുറുപ്പ് അപ്പോൾ വിട എന്ന കവിത ഒ എൻ വി കുറുപ്പിനാൽ എഴുതപ്പെട്ടു ക്രിയയോടുകൂടി പെടുക എന്ന് ചേർക്കുകയും ചെയ്തു അപ്പോൾ കർത്തരി പ്രയോഗത്തിൽ കർത്താവിന് പ്രാധാന്യമുള്ള ഒരു വാക്യത്തെ കർമ്മത്തിന് പ്രാധാന്യമുള്ള വാക്യമാക്കി മാറ്റുമ്പോൾ എന്തൊക്കെ ചെയ്യണം കർത്താവിൻ്റെ സ്ഥാനത്തേക്ക് കർമ്മത്തെ കൊണ്ടുവരികയും കർമ്മത്തിനോടുകൂടി ആൽ എന്ന് ചേർക്കുകയും ക്രിയയോടുകൂടി പെടുക എന്ന് ചേർക്കുകയും വേണം കർത്താവിൻ്റെ സ്ഥാനത്തേക്ക് കർമ്മത്തെ കൊണ്ടുവരികയും കർമ്മത്തിനോടുകൂടി ആൽ എന്ന് ചേർക്കുകയും ക്രിയയോടുകൂടി പെടുക എന്ന് ചേർക്കുകയും വേണം അങ്ങനെ ചെയ്താലാണ് അത് കർത്താവിൻ കർത്തരി പ്രയോഗത്തെ നമുക്ക് കർമ്മണി പ്രയോഗത്തിലേക്ക് മാറ്റാൻ സാധിക്കുള്ളൂ അപ്പോൾ നമ്മുടെ ചോദ്യ പേപ്പറിലൊക്കെ കൃത്യമായിട്ട് കാണുന്ന ഒരു ചോദ്യമാണ് പ്രയോഗം മാറ്റുക എന്നുള്ളത് രണ്ട് മാർക്കിൻ്റെ അല്ലേ പ്രയോഗം മാറ്റുക അപ്പോൾ അത് എന്താ ചെയ്യേണ്ടത് മിക്കവാറും ചിലപ്പോൾ കർത്തരി പ്രയോഗത്തിലായിരിക്കും തന്നിട്ടുണ്ടാവുക അപ്പോൾ അത് കർമ്മണി പ്രയോഗത്തിലേക്ക് മാറ്റണം കർമ്മണി പ്രയോഗത്തിലാണ് വന്നിരിക്കുന്നതെങ്കിൽ അത് കർത്തരി പ്രയോഗത്തിലേക്ക് മാറ്റണം ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടി നമുക്ക് നോക്കാം പശു പാൽ നൽകുന്നു പശു പാൽ നൽകുന്നു അത് ഏതിന് പ്രാധാന്യമുള്ള ക്രിയയാണ് കർത്താവിന് പ്രാധാന്യമുള്ള പശു പാൽ നൽകുന്നു ആ വാക്യത്തിൽ കർത്താവ് ആരാണ് പശു പശു നൽകുക എന്ന ക്രിയ ചെയ്യുമ്പോൾ അതിന് കർമ്മം അനുഭവിക്കുന്ന പശു പാൽ എന്നതാണ് അതിൻ്റെ കർമ്മം വരുന്നത് അല്ലേ അപ്പോൾ അതിൻ്റെ അത് കർത്തരി പ്രയോഗത്തിൽ നിന്ന് കർമ്മണി പ്രയോഗത്തിലേക്ക് മാറ്റുമ്പോൾ പാൽ പശുവിനാൽ നൽകപ്പെടുന്നു പാൽ പശുവിനാൽ നൽകപ്പെടുന്നു ഓക്കെ അടുത്തത് പോലീസ് കള്ളനെ പിടിച്ചു പോലീസ് കള്ളനെ പിടിച്ചു അതിലെ കർത്താവ് പോലീസ് പിടിക്കുക എന്ന ക്രിയ ചെയ്തു അതിൻ്റെ ഫലം അനുഭവിച്ചത് കർമ്മം കള്ളനാണ് അപ്പോൾ അത് കർമ്മണി പ്രയോഗത്തിലേക്ക് മാറ്റുമ്പോൾ കള്ളൻ പോലീസിനാൽ പിടിക്കപ്പെട്ടു ഓക്കെ മനസ്സിലായിട്ടില്ലല്ലോ